Hi friends, welcome to first vlog. ഗായ്സ് ഇന്ന് ഞങ്ങൾ വന്നത് മറ്റൊരു വീഡിയോ സോങ് റിയാക്ഷനുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സോങ് ഈ രാതേലെ സോറി ഗായ്സ് ഞങ്ങൾക്ക് വഴക്ക് കിട്ടുന്നില്ല. ഈ രാതേലെ എന്ന ഒരു സോങ് ആണ്. ഇത് നമ്മുടെ സ്വന്തം പ്രഭാസിൻ്റെ മൂവിയിലെ ഒരു സോങ് ആണ്. രാധേശ്യം എന്ന സോങ്. അത്രയും ഹൈ ബജറ്റ് മൂവിയാണ്. ഇതിൻ്റെ ടീസർ അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സിംഗിൾ സോങ് ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ദയവായിട്ട് പോയി അത് കാണണം. അത് നല്ല റീച്ചും ഉള്ളൊരു ടീസറും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ടിൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് ചെയ്യാം. കാരണം ഈ പാട്ട് ഇറങ്ങിയിട്ടപ്പോൾ കുറച്ച് ദിവസമായി, ഏകദേശം 5 to 6 days ആയി. പക്ഷെ ഞങ്ങളത് കണ്ടിട്ടില്ലായിരുന്നു. എന്താ ടൈമും കിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ റിയാക്ഷൻ, നിങ്ങളെല്ലാവരും കുറേ വീഡിയോസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിജയ് അതേപോലെ തലപതിയുടെ വീഡിയോ, തലൈവരുടെ, അങ്ങനെ കുറേ റിയാക്ഷൻസ് എന്താ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൂടിയും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ മാക്സിമം ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം തന്നെ 4 ഉം 5 ഉം വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പാവും. ചില വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ബ്ലോക്കായി വരുന്നത്. ഞങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്കൊക്കെ വരുന്നത്. ഇത് നല്ല ഇഷ്യൂ വരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഗായ്സ് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തീർച്ചയായും വേണം. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ കുറച്ച് പണിയാണ്. വേറെ സെക്കൻഡ് ചാനൽ എന്തെങ്കിലും തുടങ്ങേണ്ടി വരും. അപ്പോൾ ഗായ്സ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓ 3D ആണ് ഫുള്ള്. മെലഡി സോങ്. ഗെയിമിംഗ് മോഡാ? ഏ ഗെയിമിലെ ഗ്രാഫിക്സ് പോലെ. ഗ്രാഫിക്സ് വാ പ്രഭാസ്. 3D ആനിമേഷൻ. ഒരു തമിഴ് പോലെ തോന്നുന്നു എനിക്ക്. ഏ ഓ അല്ല, കണക്ട് ചെയ്തപ്പം ഒക്കെ ഡിസ്ട്രോ ആയി. വാ എൻ്റെ ഫ്രോഡായിരുന്നു. ഇമാജിനേഷൻ ആയിരിക്കില്ലേ, ചിലപ്പം സ്വപ്നോ ഇമാജിനേഷൻ എന്തെല്ലാം ആയിരിക്കും. യുവൻ ശങ്കർ രാജ. അതേ ഞാൻ പറഞ്ഞ തമിഴ് പോലെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ. തമിഴ് ഒരു ലാംഗ്വേജ് പോലെ ഉണ്ട്. യുവൻ ശങ്കർ രാജ. ഐഫോണിന്റെ മാഗ്നറ്റിക് ചാർജർ ഉണ്ട്. ഓ കാറ് പോകുന്നുണ്ട് അതില്, കറക്റ്റ് ഇതിലാണ്. നല്ല വോയിസ്. നൈസ്. അണ്ടർ വാട്ടർ ആയോ? ആദ്യം സ്കൈലായിരുന്നു, ഇപ്പൊ വെള്ളത്തിനടി കൊണ്ട് ഗാലക്സി.
മരത്തിനടിയിൽ നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ, ഒരു വെറൈറ്റി, ഓ ഒരു വെറൈറ്റി കോൺസെപ്റ്റ്. അതാ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞേ, കോൺസെപ്റ്റ് എനിക്കിഷ്ടമായി. ഓ എല്ലാ 1, 2, 3, 4, 5 ലാംഗ്വേജിലുണ്ട് മൂവി. അപ്പൊ ഗായ്സ്, നല്ലൊരു മെലോഡിയസ് സോങ് ആയിരുന്നു, ലവ് ഫീലിംഗ് കൂടെ ഫുള്ള. എന്നാൽ പ്രേമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും പോകുന്നില്ലേ, അണ്ടർ പറക്കും, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുന്ന നല്ലൊരു കോൺസെപ്റ്റ് ആണ്, നല്ലൊരു രീതിയിലൊരു കോൺസെപ്റ്റ്, ഫീലിംഗോടെ ഇമാജിനേഷൻ, ഒരു ഇമാജിനറി, ഒരു ഇമാജിനറി ഒരു വേൾഡിലോട്ട് കൊണ്ടുപോവാണ്. യെസ്, സയൻസ് ഫിക്ഷൻ ആണ്. എന്തായാലും നല്ലൊരു അനിമേഷൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ശങ്കർ രാജാവോട് അവിടെയാണ് നോട്ട് ദ പോയിന്റ്, കാരണം അവർ വോയിസിൽ എന്ത് ലവ് പാട്ട് ഇരുന്നാലും സമയം അടിപൊളിയായിരിക്കും. കാരണം പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു തമിഴ് ഫീൽ വരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് പുരിഞ്ഞിച്ച് ആക്ച്വലി അത് യുവൻ ശങ്കർ രാജ വോയിസ് മറ്റേ കേട്ടുപോകുമ്പോൾ അപ്പൊ പോട്ടോ. അപ്പൊ ഇത് പാടിയത് ആ എന്താ മുതവാട്ടി, അവർ ഫീമെയിൽ വോയിസും അടിപൊളിയായിരുന്നു. സിംഗർ യുവൻ ശങ്കർ രാജ, ഹരിണി ഇവത്തുരി, അറിയില്ല, അറിയും. അപ്പൊ അത് ഞങ്ങൾക്ക് ആ പേര് കേട്ടൊരു പരിചയമല്ല. അപ്പൊ എന്തായാലും യുവൻ ശങ്കർ രാജ് ഉള്ളത് കൊണ്ട് തന്നെ ഗായ്സ് ഈ പാട്ട് ഒരു അത്രയും മെലോഡിയസ് ആയിട്ട് മാറിയത്. അത് അപ്പൊ എന്തായാലും പാട്ട് അടിപൊളിയായിരുന്നു, നല്ല ഒരു സ്മൂത്ത്, അറിയാം സ്മൂത്ത് അല്ല, ഒരു സൂത്തിങ് അല്ലേ, ഒരു നല്ലൊരു വോയിസ്. യുവൻ ശങ്കർ രാജാണെ എന്താ ലവ് ഫീൽ തന്നെ, അത് അവർ ഡ്രഗ്സ് മാതിരി അത് അഡിക്റ്റ് ആവാങ്ക എല്ലാരും തമിഴ് പാട്ടില് പസങ്ങളാ അത് കേട്ടിട്ട്. അതിങ്ങനെ ഒരു റിതമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു പാട്ടാണ്, ഇങ്ങനെ സ്ലോയിൽ. അപ്പൊ കഴിച്ച് നമ്മൾ അറിയാതിരുന്ന് ഇങ്ങനെ കേട്ട് പോകുന്നൊരു പാട്ടാണ്. ഹെഡ്ഫോൺ ഒക്കെ വെച്ച് രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ ആ ഇമാജിനറി വേൾഡ്, നമ്മള് പാട്ട് കേട്ട് ഉറങ്ങുമ്പോ നമ്മൾ അറിയാതെ ഒരു ഇമാജിനറി ലോകത്തിലോട്ട് പോകും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയത്, അതേപോലത്തെ ഒരു കൺസെപ്റ്റാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ പാട്ട്, ലിറിക്സും അതിലെല്ലാം, ലിറിക്സ് എന്താന്ന് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് തെലുഗു ആണ്, അതുകൊണ്ട് ഇതിൻ്റെ തമിഴ്, മലയാളം, ഹിന്ദി, എന്താ 1, 2, 3, 4, 5 ലാംഗ്വേജിലുണ്ട്. ഇതൊരു പാൻ ഇന്ത്യ മൂവിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എന്താണ് മലയാളം വേർഷൻ ഞാൻ കാണും, അപ്പോൾ എനിക്ക് മനസ്സിലാവും. തമിഴ് വേർഷൻ അവൻ കാണുമ്പം അവൻ ഇതിൻ്റെ ലിറിക്സ് എന്താന്ന് മനസ്സിലാവും. അപ്പൊ എന്തായാലും ഗായ്സ്, നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് പണുങ്ങ, ഷെയർ പണുങ്ങ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും